എങ്കിലും ആ ഇറങ്ങി വന്നൊരു ധൈര്യം ഭയങ്കര കേട്ടോ. ഞാനൊന്നും ചിന്തിച്ചില്ല, ഇറങ്ങിഞ്ഞു പോകുന്നു. ഒരൊറ്റ വന്നത് വന്നെടുത്ത് വെച്ച് കാണാം അല്ലേ. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോകാറൊന്നും ഉള്ളതല്ലോ. അമ്മയുടെ കൂടെ കൈപ്പിടിച്ച് പോകുന്ന ആള് ഇന്നലെ കണ്ട അകലിന്റെ കൂടെ കൈപ്പിടിച്ച ഒരു ഒറ്റ വര് ട്രെയിനിൽ കയറുന്നു, യാത്ര തിരിക്കുന്നു, പച്ചക്കറിയുടെ പൈസക്ക് ഐസ്ക്രീം. പിന്നെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതല്ല കല്യാണം കഴിച്ചു കൊടുക്കാം. അഖില എന്ന് പറയുന്ന ആള് എന്റെ വീട്ടിൽ കേറി വരാൻ പറ്റിയ നല്ല മരുമോനാന്ന് അമ്മയും അച്ഛനും തിരിച്ചറിഞ്ഞല്ലോ. അതാണ് അവരുടെ ധൈര്യം. വേറെ വല്ലാണ്ട് വേറെ പ്രശ്നമായ അത് കൂടുതൽ പഠിച്ചല്ലോ നമ്മളെ കുറിച്ച്. എന്നെ വിളിക്കൂ അമലെ, മോനെ അവള് റെഡി ആണല്ലോ, അവളെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ എന്നെ വിളിക്കൂ. ഞാൻ പറയാം, അമ്മ ഇല്ല, എന്റെ അമ്മേനെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ അമ്മേനെയും കാണുന്നത്. എന്റെ അച്ഛനും അമ്മയും ഇവളെ ഒരു മോളെ പോലെയാണ് കാണുന്നത്. എന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഒരു ഒലിവ വുഡ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാ, മരത്തിന്റെ ഫർണിച്ചറിന്റെ. അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഇത് കമ്പനിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, മുലാളിന്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അവർക്ക് ഓരോരോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ നാട്ടുകാർക്കൊക്കെ ഇവളെ നല്ല രീതിക്ക് ഇഷ്ടാ. എന്നുവെച്ചാൽ ഇവക്ക് അടുക്കളയിൽ എത്തില്ലായിരുന്നു, വീടിന്റെ അടുക്കളയിൽ എത്തൂലായിരുന്നു. പാത്രം കഴിഞ്ഞിട്ട് എത്തില്ലായിരുന്നു. അപ്പൊ അച്ഛൻ, ഞാനൊന്നും പറഞ്ഞില്ല, അച്ഛൻ പിറ്റേന്നാണ് ഒരു സ്റ്റൂൾ പോലത്തെ സാധനം കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ഇവക്ക് കൊടുക്കുന്നു. മോളെ ഇതുകൊണ്ട് അതുകൊണ്ട് കൊടുത്തു. കാര്യങ്ങളൊക്കെ അവൾ അതിൽ നിന്ന് ചെയ്യൂ. പിന്നെ അത്യാവശ്യം കറിയും കാര്യങ്ങളും. അങ്ങനെയൊന്നുമില്ല, എവിടെ സമയം ഉണ്ടാകാനാ. രാവിലെ എണീക്കണേ 12 മണിയാണ്ടോ ഞങ്ങൾ എണീക്കണെങ്കിൽ. ഇത് വിളിച്ചു നിർത്തണ്ടേ? അപ്പൊ ആ വിളി എത്ര നാള് പോയി? വിളി ഒരു ഒന്നര വർഷം. ഒന്നര വർഷത്തിൽ, ഒന്നര വർഷമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അമലേ ഉറക്കിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഉറക്കിയിട്ടില്ല. ഇന്റർവ്യൂസുമായിട്ട് ഇങ്ങനെ പോവല്ലേ? അതെ, ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയത് 12 ഒരുപാട് ആൾക്കാര് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഇന്റർവ്യൂവിന്റെ ഒക്കെ. അതൊക്കെ ചെയ്ത് 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 ഇങ്ങനെ പോവുക. അല്ല, ഒന്നര വർഷം ഒരു പ്രണയം ഒരു ഗംഭീരമായിരുന്നല്ലോ അല്ലെ. പരസ്പരം അറിയാനും അല്ലെ, എല്ലാ കാര്യങ്ങളും പറയാനും അല്ലെ. ഏറ്റവും കൂടുതൽ വിഷമിച്ച സമയം എപ്പോഴായിരിക്കും? വിഷമിച്ച സമയം നമുക്ക് ഓരോരുത്തർ കാണുമല്ലോ നമ്മളെ, ഓൺലൈൻ വഴി കണ്ടാൽ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നേരിട്ട് അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ വേണ്ടെന്നൊക്കെ പറയും. അത് ഭയങ്കര വിഷമമാണ്. പിന്നെ പോട്ടെന്ന് വിചാരിക്കും, നമുക്ക് എപ്പോഴേലും ഒരാൾ വരുമല്ലോ. ഇതായിരുന്നു വിധിച്ചിരുന്നത്? അതെ. അല്ലെ, ആരോടെങ്കിലും ദേഷ്യം തോന്നിട്ടുണ്ടോ? എനിക്കിങ്ങനെ ആരോടും ദേഷ്യം തോന്നിട്ടില്ല, ഒന്നുമില്ല. ഏറ്റവും അടുത്ത സുഹൃത്താരാ? എന്തും പറഞ്ഞുകൊണ്ടിരുന്നു അമലിനെ മാറ്റി നിർത്തുക. അങ്ങനെ സുഹൃത്തുക്കൾ കുറവാ. എന്റെ അമ്മയോട് എല്ലാം പറയാം. എല്ലാം പറയണം അല്ലെ. അമ്മയായിരുന്നു എന്റെ സുഹൃത്തും അമ്മയും എല്ലാം. എന്റെ അമ്മ തന്നെയായിരുന്നു അല്ലെ. ഈ അമലിനെ കണ്ട് അന്ന് തന്നെ നമ്മളെ അന്ന് ഗ്രൂപ്പിലുണ്ടായ അന്ന് തന്നെ ഇഷ്ടം തോന്നിയെന്നല്ലേ. അമലിന് എന്താണ് ഇഷ്ടം തോന്നാണ്? അമലിന് എന്ത് ഏത് പാണോ, മുഖമാണോ, കണ്ണാണോ, മൂക്കാണോ, മുടിയാണോ, എന്താണ്? മനസ്സാകണ്ടേ? ഓ പോളി, അങ്ങനെ മനസ്സ് വായിച്ചെടുത്ത്. ഞാനെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവളവളെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് എന്നോട് സംസാരിച്ചു. ഞങ്ങളുടെ അടുത്ത് പരസ്പരം മറച്ചു വെക്കാനുള്ള ഒരു കാര്യമില്ല. എന്ത് കാര്യമാണെങ്കിലും, എൻ്റെ വീട്ടിലെ കാര്യമാണെങ്കിലും അവളെ വീട്ടിലെ കാര്യമാണെങ്കിലും എല്ലാം പരസ്പരം ഓപ്പണായിട്ട് സംസാരിച്ചു. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെ മാത്രം മതി, എൻ്റെ വീട്ടിൽ നിന്നൊരു കാര്യം സ്വർണം പോലും എനിക്ക് വേണം എല്ലാം. പിന്നെ അച്ഛനും അമ്മയും ഭയങ്കര പാവുക, എന്റെ ഇഷ്ടത്തിന് അവിടെ എല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമ്മളാ വീട്ടിലെ ഒരു മോളാണ്. എന്റെ വീട്ടില് ഞാൻ ഇങ്ങനെ ഒരാളെ കെട്ടുന്നോ ഒന്നും അറിയില്ല. വീട് പണി കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു 1.5 നടന്നല്ലോ. അപ്പോ എന്റെ ബാത്റൂമിലുള്ള സാധനങ്ങളൊക്കെ താത്തി വെച്ചു, ഇതൊക്കെ വേണ്ടി എല്ലാം താത്തി വെച്ചു. വീട്ടിലെ സ്വിച്ച് ബോർഡ്, ഷവർ, പൈപ്പ്, കണ്ണാടി, എന്റെ ഒരു ഏട്ടന്റെ ഫ്രണ്ട് ഉണ്ട്, ഒരു കുട്ടു എന്ന് പറഞ്ഞു. ചേട്ടന്റെ അന്ന് തന്നെ വന്നു, കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ വന്നു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഡോറിന്റെ ഈ ലോക്കും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു. ഡോറൊക്കെ ചേട്ടൻ ഓർഡർ ചെയ്ത് തന്നെ ഞങ്ങൾക്ക്. എല്ലാം എന്റെ ചേട്ടൻ. ഡോർ ഇല്ലായിരുന്നു, ഞാൻ ആദ്യം ചെന്നപ്പോ ഇല്ലായിരുന്നു, ചേട്ടൻ ഓർഡർ ചെയ്ത് തന്നു. നമ്മുടെ ഹൈറ്റിനൊക്കെ ലോക്ക് വരാക്കി തന്നു അല്ലേ. ആ ചേട്ടന്റെ ഒക്കെ സ്നേഹം അല്ലേ. പിന്നെ ആ ചേട്ടനെ ഉടനെ കല്യാണം കഴിപ്പിക്കണ്ട നമുക്ക്. ചേട്ടൻ നോക്കുന്നുണ്ട്, ഇതേപോലെ തന്നെ പാവപ്പെട്ട ഒരു കുട്ടിയെ ഞങ്ങൾ സ്വീകരിച്ചു. ചേട്ടൻ ഒരു ഫോൺ, ആ ഫോൺ ചെയ്യാനുള്ള ഒരു ഒരു റൂട്ട് പഠിച്ചു. പിന്നെ ആക്റ്റീവ് അല്ല, അങ്ങനെ സോഷ്യൽ മീഡിയ.
പാട്ട് കേക്കലേ ഉള്ളൂ. പാട്ട് സിനിമ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണല്ലോ ചേട്ടനെ. ചേട്ടൻ ഒന്നത് വർക്കും കാര്യങ്ങളായിട്ട് ഇങ്ങനെ. ചേട്ടൻ എന്ത് ജോലിയാണ്? ചേട്ടൻ നാഷണൽ ഹൈവേന്റെ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് വർക്ക്. എപ്പോഴും അതിന്റെ മുന്നിലാണ്. അതിന്റെ മുന്നിലടക്ക് വാട്സാപ്പ് എടുത്ത് വെച്ച് ചാറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി പിന്നെ ആദ്യം ഒന്നും ചേട്ടനോട് പറഞ്ഞേ ഒളിച്ചോടിയവരോടൊന്നും ഞാൻ മിണ്ടത്തില്ല. പിന്നെ ഭയങ്കര കമ്പനിയായി. ഞങ്ങൾ രണ്ടുപേരും അടുക്കളയില്. ഞങ്ങൾ വിരുന്നൊക്കെ പോകുമ്പോ ചേട്ടനെ കൂട്ടാ. ഞങ്ങൾ എല്ലാത്തിനും ചേട്ടനെ കൂട്ടാ. അല്ലെ, ഈ ജീവിതത്തിൽ കുറെ ആഗ്രഹം. ഇപ്പൊ കല്യാണം കഴിഞ്ഞു. കല്യാണം ഒരു കുട്ടികളി അല്ലല്ലോ അല്ലെ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തുടങ്ങണം. നമ്മള് ജനിച്ചു കഴിയുമ്പോഴും ജീവിതം, കല്യാണം കഴിയുമ്പോ വേറെ ജീവിതമാണ്. ഒരിക്കലും കുട്ടികളി അല്ല കാര്യം. ഇനി ഒരു ലക്ഷ്യബോധങ്ങളുണ്ടല്ലോ നമുക്ക്. സ്വന്തമായിട്ടൊരു വീട് അത് വേണം. നിങ്ങൾക്കായിട്ടൊരു വീട്, അതിൽ നമ്മളെല്ലാവരും, അത് അവിടെ എല്ലാവരും കൊണ്ട് താമസിപ്പിക്കാവുള്ളൂ അല്ലെ. അതാണ് ആദ്യത്തെ ലക്ഷ്യബോധം അല്ലേ. അത് സാധിക്കും. സാധിക്കാതെ ഇത്രയും, നിങ്ങൾ ഇത്രയും ചേർന്ന മനസ്സുകളല്ലേ. നിങ്ങളുടെ കൂടെ ഇത്രയും ആളുകളുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരല്ലേ. ഇപ്പൊ തോന്നിയില്ല ഒത്തിരി പേര് സ്നേഹിക്കുന്നുള്ളൂ. നിങ്ങൾ വിവാഹം കഴിഞ്ഞപ്പം ഒത്തിരി പേര് സ്നേഹിക്കുന്നില്ലേ. ഇങ്ങനെ ഒരു കപ്പിളിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഇത്രയോ പേരാണ് അല്ലെ. ഒത്തിരി ആൾക്കാർ അഭിനന്ദനം തരുന്നില്ലേ. എവിടെയെങ്കിലും സ്വീകരണങ്ങളൊക്കെ തുടങ്ങിയോ? സ്വീകരണം തുടങ്ങിയിട്ടില്ല. ഞാനൊന്നാമത് എനിക്ക് ഈ മാസം 31-ാം തീയതി തൊട്ട് അടുത്ത December 10 വരെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു എക്സിബിഷന്റെ പ്രോഗ്രാം കാസർഗോഡ് വെച്ച്. എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാനിപ്പോ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പോ ലാസ്റ്റ് കഴിഞ്ഞത് മാ കോമഡി സ്റ്റാറിന്റെ ഒരു പ്രോഗ്രാം ജോബിച്ചേട്ടന്റെ കൂടെ. ഫസ്റ്റ് ജോബിച്ചേട്ടന്റെ കൂടെയാണ് പ്രോഗ്രാമിന് പോയത്. മായിൽ മെമ്പറാണോ? മായിൽ മെമ്പറാണല്ലേ. സംഘടനന്റെ ആളുമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഈ ഓരോ റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതില് ഇപ്പൊ ജോബിച്ചേട്ടനാണ് വിളിക്കുക, കാര്യങ്ങള് ഒക്കെ കൊണ്ടുപോകും. ഡാൻസ് ഒക്കെ പഠിച്ചിരുന്നു, ഇപ്പൊ അതില്ല. സ്കൂളിൽ പോകുന്നതുകൊണ്ട് അതൊക്കെ നിർത്തി. ഞാൻ ആകെ വീണത പാട്ടില്. ഫോണിലൂടെ എനിക്ക് എനിക്ക് നേരിട്ട് വേണം. ഫോൺ കൊടുക്ക, രണ്ടുപേരും ഫോൺ കൊടുക്ക. ഫോണിലൂടെ ഫോണിലൂടെ അപ്പൊ പാട്ട് ചോദിച്ചിട്ടാണോ മേടിച്ചത്, എങ്ങനെയാന്ന് പറയണം. അത് ഫോണിലൂടെ മതി. പാട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു. ഓടി അയച്ചാ ഫോൺ വിളിച്ചല്ല. ഈ പാട്ടിലാണ് ഭയങ്കരമായിട്ട്. അതൊരു പാട്ടാണ് കേൾക്കണല്ലോ ആ പാട്ട്. അതൊക്കെ വെറുതെ. ആ പാട്ട് ജീവിതത്തിൽ മറക്കില്ല. നമ്മൾ എത്ര പ്രായമായാലും ആ പാട്ട് മറക്കില്ല. ആദ്യം പറഞ്ഞ എല്ലാവരെയും മറക്കില്ല എത്ര പ്രായമായാലും നമ്മുടെ ജീവിതത്തിൽ. അതുറപ്പാ.